ഹേയ് ഗൈസ്, ഞാൻ അദർശ്വിനി. അപ്പം എല്ലാവർക്കും അറിയാം ലോക്ക്ഡൗൺ ആണ്. ഇപ്പം എന്താ പൊതുവേ എല്ലാവരും പറയാറുണ്ട് ഒരിക്കലും വണ്ടി നിർത്താണ്ട് കുറേ കാലം വെക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ ഈ വണ്ടി പക്ഷേ ഒരു ചില കാരണവശാൽ നിർത്താണ്ട് കുറേ കാലം വെച്ചു. അങ്ങനെ എനിക്ക് കിട്ടിയ പണിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു അത്യാവശ്യം എട്ടിൻ്റെ പണി എന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെൻ്റെ ദ ബാക്കിൽ പാറും ഫ്രണ്ടും ഒക്കെ കളിക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഞെക്കുക. അതാകുമ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഞാൻ എനിക്ക് കിട്ടിയ എട്ടിൻ്റെ പണി കാണിക്കുന്നതിന് മുമ്പ് ഈ ലൊക്കേഷൻ കാണിക്കാം. ഇപ്പം ഇത് പയ്യാമ്പലത്തുള്ളൊരു ഫ്ലാറ്റാണ്. ഇവിടെ നല്ല ഉപ്പ് കാറ്റൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ ഒരു ഷെൽട്ടർ വരുന്നുണ്ട്. അപ്പം എൻ്റെ ക്രൂസ് ഈ വണ്ടി വെച്ച പോലെയാണ് ഞാൻ പാർക്ക് ചെയ്തത്. ഈ വണ്ടി വെച്ച സെയിം പൊസിഷൻ തന്നെ, അതായത് ലെഫ്റ്റ് സൈഡ് കവേർഡ് ആയിരിക്കും, റൈറ്റ് സൈഡ് പുറത്ത് ഇങ്ങനെ വീൽ എക്സ്പോസ് ആയിട്ടുള്ള. ഈ വണ്ടിയൊക്കെ ഡെയിലി എടുക്കുന്ന ഡോക്ടർമാരുടെ വണ്ടിയാണ്. ഇപ്പം ക്രൂസിന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം, എൻ്റെ ഫാമിലിക്ക് രണ്ട് കാറുണ്ട്, ഒരു ഹയറും ഒരു ക്രൂസും. അപ്പം ഇതാണ് ക്രൂസ്. അപ്പം അങ്ങനെ ഈ വണ്ടി അവിടെ നിൽക്കുമായിരുന്നു. അപ്പം കുറേ കാലം ഹാരർ എടുത്തു, കാരണം ഹാരറിന് ക്രൂസിനെക്കാട്ട് മൈലേജ് ഉണ്ട്. ക്രൂസ് ഒരു ഞങ്ങൾക്ക് ഫാമിലിക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ക്രൂസ് ആർക്കും കൊടുക്കാണ്ട് വെച്ചേക്കുന്നത്. അതല്ലാണ്ട് ഇത് ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാറുന്നില്ല. ഇതിപ്പോൾ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഈ വണ്ടി റണ്ണിങ് കുറവാണ്. അപ്പം അങ്ങനെ ഈ വണ്ടി കുറേ കാലം യൂസ് ചെയ്തില്ല. അപ്പം ഇന്ന് ഹാരർ സർവീസിന് വെച്ചു. എന്നിട്ട് ഇന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് ഒരാവശ്യത്തിന് വേണ്ടി പുറത്തു പോയത്, ബുക്കൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ പകുതിക്കുന്ന വണ്ടിക്കൊരു എന്താ പവർ, വണ്ടി പിടുത്തം പോലെ ബ്രേക്ക് തന്നെ പിടിക്കുന്ന പോലെ വണ്ടി എന്താ ആക്സിലറേറ്റർ വിടുമ്പോൾ വണ്ടി തന്നെ നിൽക്കുന്നു. അപ്പം സംഭവം മനസ്സിലായില്ല. പിന്നെ ഒരു ചെറിയ കരിഞ്ഞ മണവും. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ആരെങ്കിലും പുറത്തു നിന്ന് എന്തെങ്കിലും കത്തിക്കുന്നതാണോ എന്ന് വിചാരിച്ചു. വണ്ടി കുറച്ച് സമയം നിർത്തിയിടുമ്പോൾ പോകുമ്പോൾ ഒക്കെ കരിഞ്ഞ മണം പോയി. അപ്പം അങ്ങനെയാണ് പിന്നെ മനസ്സിലായി വണ്ടി തന്നെ ബ്രേക്ക് പിടിക്കുന്ന കംപ്ലൈൻ്റായി. ഞങ്ങൾ വേഗം തന്നെ വീട്ടിൽ വന്നു, വണ്ടി വെച്ചു. എന്നിട്ട് ഞാൻ എല്ലാ വീലും പൊക്കിയിട്ട് കറക്കി നോക്കി. അപ്പം ഈ ലെഫ്റ്റ് സൈഡ്, അതായത് ആ വോളിൻ്റെ അടുത്തുണ്ടായിരുന്ന സൈഡിലത്തെ വീല് പെർഫെക്റ്റ് ആയിട്ട് കറങ്ങുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് സൈഡിലത്തെ വീല് നല്ല മനോഹരമായി തന്നെ കറങ്ങുന്നുണ്ട്, ഫിജിറ്റ് സ്പിന്നേഴ്സ് ഒക്കെ കറങ്ങുന്ന പോലെ. പക്ഷേ ഈ വീല്, ഇത് റൈറ്റ് സൈഡാണ്, ഞാൻ പറഞ്ഞ പോലെ പുറത്ത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വീല്, ഇത് അത്ര വൃത്തിക്കല്ല കറങ്ങിയ. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിനെ കുറച്ച് ഫോഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ വീല് കറക്കിയത്. ഇതാണിപ്പോൾ ആ വീലിൻ്റെ അവസ്ഥ. ഇതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഫ്രണ്ട് വീല് ജാക്ക് ചെയ്യാൻ പോയപ്പോൾ ഒരു കോമഡി പോലെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രേക്ക് കാലിപ്പർ ഞാൻ റെഡ് പെയിൻറ് അടിച്ചതാണ്. ഇത് ഇന്ന് നോക്കിയപ്പോൾ കറുത്തിരിക്കുന്നു. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നല്ല പോൾ, നല്ല ചൂടെന്ന് പറഞ്ഞാൽ അത്ര ചൂട്. അരമണിക്കൂറെങ്കിലും ഈ വണ്ടി നിർത്തിയിട്ട് വെച്ച് കാണും. എന്നിട്ടും അത്ര ചൂട്, അതായത് പെയിൻറ് കരിഞ്ഞു പോകുന്ന ചൂടായിരുന്നു ബ്രേക്കിന്നുണ്ടായത്. ഞാൻ നോക്കിയിപ്പം കണ്ടുപിടിച്ച പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഇതിന് സ്ലൈഡിങ് പിന്നില്ലേ, ഈ പൊതുവേ ഇങ്ങനത്തെ ഈ കാലിപ്പേഴ്സൊക്കെ സ്ലൈഡിങ് കാലിപ്പേഴ്സ് എന്ന് പറയുന്നത്, ഫ്ലോട്ടിങ് കാലിപ്പേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. ഇതിൻ്റെ സ്ലൈഡിങ് പിന്നെ തുരുമ്പ് പിടിച്ചുപോയി. എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക് പിടിച്ച് വിട്ടപ്പം അത്, നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പം ഒരു പിൻ സ്ലൈഡാവുക വേണ്ടേ, എന്നിട്ട് നമ്മൾ വിടുമ്പോൾ തിരിച്ച് വരേണ്ടതാണ്. പക്ഷേ സ്ലൈഡ് ചെയ്ത് അവിടെ സ്റ്റക്കായി തന്നെ നിന്നു. അപ്പോൾ ഈ വണ്ടിയുടെ റൈറ്റ് സൈഡ് ബ്രേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു, അതായത് ഞങ്ങൾ വണ്ടി ട്രാവൽ ചെയ്ത ടൈം മൊത്തം ആ ബ്രേക്ക് അവിടെ പിടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഓവർ ഹീറ്റായി ബ്രേക്ക്, ഇതിൻ്റെ ഇത് കരിഞ്ഞുപോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം അതപ്പോൾ അങ്ങനെ കരിഞ്ഞുപോയി. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലോക്ക്ഡൗൺ കാലത്തും അല്ലെ വണ്ടി കുറേ കാലം യൂസ് ചെയ്യുന്നില്ലേൽ ഒന്നേ കവർ ചെയ്ത് വെക്കുക വണ്ടി, അല്ലെ ഒരു ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് ദിവസം കാണും വണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തിറക്കുക. ഞങ്ങളുടെ കേസിലെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഞങ്ങൾക്ക് ഹയർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ എന്താ ഇത് പുറത്തിറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഹരിയർ ചെയ്യുന്നതിനെക്കാട്ട് മൈലേജ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതാ വണ്ടി എടുത്തുകൊണ്ടിരുന്നത്, ഇത് ഞങ്ങൾ കുറച്ച് അവഗണിച്ചു ഈ വണ്ടിയെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം പറ്റിയത്. അപ്പം നിങ്ങളുടെ ഒരു വണ്ടി ഇതുപോലെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുക. പിന്നെ എവിടെയെങ്കിലും ലീക്കൊക്കെ ഉണ്ടോ നോക്കുക. ലീക്കൊന്നുമില്ല, ഞാൻ ആ കേസൊക്കെ വണ്ടി നോക്കുന്നു, ഞാൻ കഴുകിയൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഈ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. ഇത് നിങ്ങളുടെ വണ്ടിക്ക് വരുമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊരു കടൽ തീരത്തിനടുത്താണ് ജീവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്നൊരു പണിയാണ്. അപ്പോൾ അതൊന്നും എല്ലാവരും നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വണ്ടി ഒന്ന് കവർ ചെയ്ത് നോക്കുക, അല്ലെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് വണ്ടി സാധനം മേടിക്കാൻ പോകുമ്പോൾ അല്ലെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കുക. അപ്പം അതാണ് ഈ വീഡിയോൻ്റെ, അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ ഇതിൻ്റെ അപ്ഡേറ്റും ഇനി ഇതിനകത്ത് ഞാൻ ചെറിയ ചെറിയ പെരിയോഡിക് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതെല്ലാം ഈ ചാനലിന് വരായിരിക്കും. ഞാൻ പിന്നെ ഇന്ന് ഞാൻ ഈ വണ്ടിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിരുന്നേ. കുറേ പേര് ചോദിക്കുന്നുണ്ട് ക്രൂസിൻ്റെ ഓണേഴ്സ് റിവ്യൂ വേണം, 10 ഇയേഴ്സായല്ലോ. പക്ഷേ ഇന്ന് പോകുന്ന വഴിക്കാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾ ബുക്ക് മേടിച്ച ആ ഒരു നല്ലൊരു റൂട്ടുണ്ട്, അവിടെ നിന്ന് റിവ്യൂ എടുത്തിട്ട് വരാൻ വേണ്ടിയിരുന്നേ. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പം റിവ്യൂ എൻ്റെ ചാനലിൽ ഈ അടുത്തുണ്ടാവും. ബ്രേക്ക് ശരിയാക്കി കഴിഞ്ഞും ലോക്ക്ഡൗണൊക്കെ ഒരു ഇളവാകുമ്പോൾ എൻ്റെ ചാനൽ റിവ്യൂ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കടന്ന് ബെൽ ബട്ടൺ നിൽക്കുക. അപ്പം എൻ്റെ വീഡിയോ ഒന്ന് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. എനിക്ക് കിട്ടിയ പണിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വണ്ടി കെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ. ഷേ കൊണ്ടു നോക്കാം. ഇത് പവർ വൺ. എനിക്ക് കിട്ടിയ പണി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ലൊക്കേഷൻ പരിചയപ്പെടുത്താം. പിന്നെയും പവർ വൺ ഫ്രണ്ട് നോക്കി പോകുന്നു. കം ഓൺ പവർ വൺ.